ജന്മദിന ആഘോഷം കിട്ടാമോ ഞാൻ പറഞ്ഞത് പ്രൊഡ്യൂസറോടെ കൂടി ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്, എല്ലാവരും സംഘടിപ്പിച്ച് നമുക്ക് ഇത് ഗംഭീരമാക്കണം, ആഘോഷിക്കണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ്. എന്തായാലും അന്ന് കാണാതായ പൊന്നോമൻ പുത്രൻ തിരിച്ചെത്തതിൽ അതിയായ സന്തോഷമുണ്ട്. എന്തായാലും ഈ സിനിമ വളരെ ആഘോഷിക്കപ്പെടേണ്ടതാണ്, ഞങ്ങൾ വളരെ എൻജോയ് ചെയ്ത് സിനിമ ചെയ്ത ഒരു സിനിമയാണ്. ഇത്ര എനിക്ക് പറയാനുള്ളത്. രണ്ടു വാക്ക് പറയാൻ ഞാൻ രഞ്ജി ഏട്ടനെയും ഹാർദവുമായി ക്ഷണിച്ചോളൂ. ഇതിനു മുന്നേ ഞാൻ നവംബറില് ഒരു കോയിൻസിഡൻസ് കഴിഞ്ഞിട്ടാ നിൽക്കുന്നത്. ഇവന്റെ ഡേറ്റ് ഓഫ് ബർത്തും എന്റെ അനിയത്തിയുടെ ഡേറ്റ് ഓഫ് ബർത്തും പാച്ചുവിന്റെ ഡേറ്റ് ഓഫ് ബർത്തും ഒരൊറ്റ ഡേറ്റ് ഓഫ് ബർത്ത് ഒരൊറ്റ 24-ാം തീയതി. അപ്പൊ ഞാനെന്റെ പെങ്ങളുടെ കൂട്ടോട് പറയും, അമ്മയുടെ അതായത് അമ്മയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ളൊരു പെൺകുട്ടിനെ ഞാൻ അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നത് കറക്റ്റ് ആയിട്ട് കിട്ടി. എന്റെ അസിസ്റ്റന്റിന്റെയും ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കണം, അങ്ങനെയുള്ള ഒരു കുട്ടീനെ കിട്ടുള്ളൂ. അവരിതൊക്കെ വിശ്വസിക്കുന്നവരുണ്ട് എന്റെ തള്ളു അല്ലേ. അപ്പോ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഇനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. എനിക്ക് വളരെയധികം സംശയം ഉണ്ടായിരുന്നു പണ്ട് നമുക്ക് ഇഷ്ടമുള്ള കുട്ടികളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അല്ലെങ്കിൽ അവരുടെ പോലത്തെ കളറ് അവരുടെ പോലത്തെ ഡ്രസ്സ് അവരുടെ പോലെ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ മാച്ച് ചെയ്യുന്ന ഫ്രെയിം നോക്കില്ലേ, അതേപോലെ കിട്ടുന്നതാണ് ഇങ്ങനത്തെ ഡേറ്റ് ഓഫ് ബർത്ത് ഒരേ ദിവസം അല്ലേ. നിങ്ങൾ രണ്ടുപേരും ഡേറ്റ് ഓഫ് ബർത്ത് ഒരു ദിവസമാണ്? ഞാൻ പാടുന്നു.
ഹലോ, ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഷെയ്നും മഹിമയ്ക്കും ലിറ്റിൽ ആർട്സ് ഇന്ത്യയ്ക്കും ഞങ്ങളുടെ പേരിലും അപ്പോ ഞങ്ങളുടെ ടീമിന്റെ പേരിൽ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ നേരുന്നു. താങ്ക് യു സോ മച്ച്. കാസർഗോഡ് ഭാഷയിൽ വേണം കൈലാഷ് കൈലാഷ് ഞങ്ങളുടെ സംഗീത സംവിധായകൻ ഷെയ്ൻ മഹിമ, ഹാപ്പി ബർത്ത്ഡേ. എല്ലാരും വന്നതിൽ ഈ ഒരു സെലിബ്രേഷനില് പാർട്ടിസിപ്പേറ്റ് ചെയ്തതിൽ ഒരുപാട് സന്തോഷം. ഹാപ്പി ബർത്ത്ഡേ ഷെയ്ൻ. ഞങ്ങള് ഷൂട്ട് സമയത്താണ് എനിക്ക് മനസ്സിലായത് ഞങ്ങളുടെ രണ്ടുപേരുടെയും ബർത്ത്ഡേ വന്നാന്നുള്ളത്. നമ്മൾ സംസാരിച്ചല്ലേ എപ്പോഴാ ബർത്ത്ഡേ എന്നുള്ളത്. ലിറ്റിൽ ഹാർട്സ് ടീമിന്റെ കൂടെ എന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സാൻഡി ചേച്ചി, ഇങ്ങനൊരു ഒരു പാർട്ടി ഞങ്ങൾക്ക് എല്ലാ സമയത്തും അറേഞ്ച് ചെയ്തത്. താങ്ക് യു സോ മച്ച്. എന്റെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയത് താങ്ക് യു എല്ലാവർക്കും വന്നതിന്. പറഞ്ഞു പ്രത്യേകിച്ച് പറയാം, എന്നാലും ഒരുപാട് സന്തോഷം. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്ത് വളരെ ആസ്വദിച്ച് ഷൂട്ട് ചെയ്തൊരു സിനിമയാണ് ലിറ്റിൽ ഹാർട്സ്. ഒരുപാട് പ്രതീക്ഷ ഉണ്ട്, നല്ലൊരു അതുകൊണ്ട് ഒരു നല്ല വിശ്വാസമുണ്ട്. അതോടൊപ്പം പറഞ്ഞപോലെ മഹിമയുടെ ബർത്ത്ഡേ ഒരേ ഡേറ്റ് ആണെന്ന് പറയുന്നത് ഞങ്ങളെ ക്ലൈമാക്സിന് ഷൂട്ടിങ്ങിൻ്റെ ടൈമിലാണ്. പക്ഷേ ആ ടൈമിലൊന്നും ഇങ്ങനെ ഒരു പരിപാടി സാൻ ചേച്ചി പ്ലാൻ ചെയ്യുമെന്ന് അറിഞ്ഞില്ല. ഞങ്ങൾക്കും ഒരു സർപ്രൈസ് ആയിരുന്നു, വളരെ അടുത്താണ് ഇങ്ങനെ ഒരു പരിപാടി അറേഞ്ച് ചെയ്തത്. എന്തായാലും ഒരുപാട് താങ്ക് യു എല്ലാവരോടും, നിങ്ങളെ എല്ലാ ഒത്തുകൂടി എല്ലാ മീഡിയാസിനോടും എല്ലാവരോടും പേഴ്സണലി താങ്ക്സ് പറയുന്നു. ഇന്ന് ഒരുപാട് റിലീസെല്ലാം ഉള്ള സമയത്ത് തന്നെ ഞങ്ങളുടെ ഇവിടെ വന്നതിന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് താങ്ക് യു. അപ്പോൾ ഇത്രയുള്ളൂ, താങ്ക് യു സോ മച്ച്. ഇതാണ് നമ്മുടെ ഡിഒപി ലൂക്ക്, പിന്നെ നമ്മുടെ അസോസിയേറ്റ് ഡയറക്ടർ ഉണ്ട് ഇവിടെ മൻസൂർ, പിന്നെ നമ്മുടെ റൈറ്റർ രാജേഷ്. കൈകൾ പോലെ ആളെ കാണണം രാജേഷ്. പിന്നെ നമ്മുടെ ഡിസൈൻസ് ചെയ്തേക്കുന്നത് എസ്തെറ്റിക് കുഞ്ഞമ്മയാണ്. അതിന്റെ സാരഥിയും നമ്മുടെ സിനിമയിലെ മെയിൻ ഒരു വണ്ണത്തെ മെയിൻ ക്യാരക്ടർ ചെയ്തേക്കുന്ന ആളുമാണ് അരുൺ. അരുൺ കൈ കാണിച്ചത് പവർ ബൈ, ഞങ്ങളുടെ സ്വന്തം പവർ ബൈ. പിന്നെ അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും ജോഡി ചേട്ടൻ. ജോഡി ചേട്ടനും സിനിമയിലെ ഒരു നല്ല ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്റെ സ്വന്തം ഫാദർ ഒരു ചെറിയ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഷെയ്നെ മഹിമയുടെയും ചെറിയ പ്രായം ചെയ്തേക്കുന്നത് ഇവർ രണ്ടുപേരാണ് സിനിമയില്. നമ്മുടെ ലവ് സോങ്ങിനകത്തുണ്ട്. പിന്നെ വേറൊരു അനൗൺസ്മെന്റും കൂടെ ഉണ്ട് നമ്മുടെ, അല്ലല്ല അനൗൺസ്മെന്റ് നമ്മുടെ മ്യൂസിക് വാങ്ങിച്ചിരിക്കുന്നത്. അയ്യോ ജോളി ചേട്ടാ, ഞാനൊരു ഇൻട്രോ പറയണമെന്ന് പറഞ്ഞാൽ ജോളി ചേട്ടാ മിസ്സായതാണ്. അപ്പൊ നമ്മുടെ മ്യൂസിക് വാങ്ങിച്ചിരിക്കുന്നത് സോണി മ്യൂസിക് ആണ്. ഉണ്ടോ ഇവിടെ സുധാകരൻ സാർ ഉണ്ടോ അവിടെ? അപ്പോ വലിയൊരു പ്രൈസിനാണ്, മലയാളത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രൈസ് എന്നെനിക്ക് തോന്നുന്നു. അങ്ങനെ ഒരു ഇതിലാണ് സോണി. ഇതിനകത്ത് 7 സോങ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൈലാസ് മ്യൂസിക്കിൽ നിന്നിട്ടേക്കുന്നത്. നിങ്ങൾക്ക് പോസ്റ്ററിലൊക്കെ കാണാൻ പറ്റും. എല്ലാ സോങ്സും ഒന്നിനൊന്നും മെച്ചമായിട്ടുള്ള സോങ്സ് ആണ്. നിങ്ങൾക്ക് സോങ്സ് പുറത്ത് വരുമ്പോൾ അത് മനസ്സിലാവും. സോണിയാണ് റൈറ്റ്സ്. അപ്പം സുധാകരൻ സാർ, ഇനി നെക്സ്റ്റ് നമുക്ക് ഷെയ്ൻ്റെ ഉമ്മ എവിടെ? ഇതെല്ലാം പോസിബിൾ ആയത് ആന്റിയുടെ സപ്പോർട്ട് കൊണ്ടാണ്.
ചേട്ടാ അത് യൂട്യൂബില് നമുക്ക് കാണണ്ടേ?
Thank you.